ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും മോർണിംഗ് സ്റ്റാറിലേക്ക് സ്വാഗതം. ഇന്നത്തെ നമ്മുടെ വീഡിയോ ബാംഗ്ലൂരിൽ നമ്മൾ താമസിക്കുന്ന ഏരിയയിലത്തെ ഓരോ കാഴ്ചകളാണ്. അപ്പോൾ ഇത് ഇപ്പം നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത് ചൂണ്ടപ്പാളയ എന്ന പറഞ്ഞ സ്ഥലത്താണ്. അപ്പോൾ അവിടുത്തെ കുറച്ച് കാര്യങ്ങളാണ് കാണിച്ചത്. ഇപ്പോൾ കാണിക്കുന്നത് ക്രൈസ്റ്റ് യൂണിവേഴ്സിറ്റി കോളേജാണ്. ഇതവിടുത്തെ കോൺവെന്റ് ആണ്, സിസ്റ്റേഴ്സിന്റെ കോൺവെന്റ്. ഇത് ധർമ്മരം പിന്നെ ധർമ്മരം കോളേജിന്റെ ഇപ്പുറത്താണ് ക്രൈസ്റ്റിന്റെ സ്കൂള്. സ്റ്റേറ്റും സി ബി എസ് ഇ കൂടെയാണ്. ഇവിടുന്ന് കുറച്ചും കൂടി കഴിഞ്ഞു കഴിഞ്ഞാൽ ആർ സി ധ്യാന കേന്ദ്രമാണ്. അതിന് അതിൻ്റെ ഉള്ളിലത്തെ കുറച്ച് കാര്യങ്ങളും കാണിച്ചു തരാം. മാതാവിൻ്റെ ഗ്രോട്ട, നമ്മൾ ഇവിടേക്കാണ് സാധാരണ കുർബാനയ്ക്കും പിന്നെ ധ്യാനങ്ങൾക്കൊക്കെ വരാറുള്ളത്. നമ്മൾ പോണ ഒരു സ്ഥലങ്ങളിലെ ഒരു ഒന്നാണിത്. ഇവിടെ ഒരു മാതാവിനെ സാരി ഉടുപ്പിച്ച് നിർത്തിയിട്ടുള്ളത്, അത് ക്ലിയർ ആയിട്ട് കാണുന്നില്ല. പിന്നെ അതിൻ്റെ ഉള്ളിൽ കുറച്ച് രൂപങ്ങളിങ്ങനെ കൊത്തി വെച്ചിട്ടുണ്ട്. അപ്പോൾ അത് കാണാൻ വളരെ രസമുള്ള ഓരോ രൂപങ്ങളാണ്. മാതാവിൻ്റെ സ്വർഗാരോഹണം, മാതാവിന് മംഗളവാർത്ത പറയുന്നത്, അങ്ങനെ കുറച്ച് അത്ഭുതങ്ങളൊക്കെ നടന്നിട്ടുള്ള കാര്യങ്ങൾ ഇവിടെ കൊത്തി വെച്ചിട്ടുണ്ട്. ഈശോയുടെ ക്രൂശിത രൂപമാണ് ഇപ്പൊ കാണിക്കുന്നത്. ഇതിനുള്ളിലൊരു മാതാവിൻ്റെ ഈശോയുടെ രൂപമുണ്ട്. ഇത് മാർപ്പാപ്പയുടെ രൂപം കൊത്തി വെച്ചേക്കാണ്. ഫ്രണ്ടിൽ അവിടെ ഇരുന്ന് പ്രാർത്ഥിക്കാൻ വേണ്ടിയിട്ടുള്ള സ്ഥലമാണ്. അവിടെ മാവിൻ ചൂടൊക്കെ നമ്മൾ, ഇതാണ് നമ്മുടെ പള്ളി, എടവകപ്പള്ളി. ഇതാണ് സെന്റ് തോമസ് ചർച്ച്. ഇതാണ്, ഇവിടേക്കാണ് ഞങ്ങൾ ഞായറാഴ്ചകളിൽ കുർബാനയ്ക്കൊക്കെ വരാറുള്ളത്. പള്ളിയുടെ കോമ്പൗണ്ടാണ്. അപ്പുറത്ത് കാണിക്കുന്നത് അവിടുത്തെ പള്ളി ഹാള്, ഇത് പള്ളിയുടെ ഉൾഭാഗം. ഇത് നമ്മൾ കറണ്ട് ബില്ലൊക്കെ കെട്ടാൻ പോണ ഒരു സ്ഥലമാണ്. പിന്നെ ഇവിടുത്തെ പാർക്കാണിത്. രാവിലെ നടക്കാൻ വേണ്ടിയിട്ടൊക്കെ ആൾക്കാർ വരുന്ന ഒരു പാർക്കാണ്. ഇതിവിടെ കുട്ടികൾക്ക് കളിക്കാൻ വേണ്ടിയിട്ടുണ്ടാക്കിയ ഗ്രൗണ്ടാണ്. ഇത് ക്രൈസ്റ്റിൻ്റെ പുതിയ സ്കൂളിൻ്റെ പണി നടന്നുകൊണ്ടിരിക്കുന്ന സ്ഥലമാണിത്. സ്റ്റേറ്റ് സ്കൂൾ ഇങ്ങോട്ട് മാറ്റുന്നത് കാരണം ഇവിടെയാണ് ഇനി അടുത്തത് വർഷം തൊട്ട് സ്റ്റേറ്റ് സ്കൂൾ വരുന്നത്. കുറെ പൂക്കളൊക്കെ പൂട്ടിയിരിക്കുന്ന സമയമാണ്. ഇത് ശ്രീ ശങ്കരാചാര്യരുടെ ഒരു അമ്പലമാണിത്. നമ്മൾ പോകുന്ന വഴിക്കുള്ള ഒരു അമ്പലമാണ്. അടച്ചിട്ടിരിക്കുക. ഇത് നമ്മൾ ഇപ്പോൾ പോണത് സെൻറ്റ് ആൻ്റണീസിലേക്കാണ് പോണത്, സെൻറ്റ് ആൻ്റണീസ് ചർച്ചിലേക്ക്. അപ്പോൾ ഞങ്ങൾ എളുപ്പവഴിക്ക് വേണ്ടിയിട്ട് ഒരു ഇടവഴി കൂടെ പോവുകയാണ്. ഇത് തേക്കിൻ്റെ തോട്ടമാണ് മൊത്തം. അപ്പോൾ
നമുക്ക് അതിൽ കൂടെ പോവാൻ വേണ്ടിയിട്ട് ഒരു വഴി അവിടെ ഇട്ടിട്ടുണ്ട്. സൈഡിലായിട്ട് സെൻറ്റ് ജോൺസിലത്തെ സ്റ്റാഫുകൾക്കുള്ള അവരുടെ ക്വാർട്ടേഴ്സാണത്. അപ്പം അതിൻ്റെ ഇടയിൽ കൂടെയാണ് ഈ വഴി പോയിട്ടുള്ളത്. ഇത് സെൻറ്റ് ജോൺസ് ക്വാർട്ടേഴ്സാണ്. അവിടെ സെക്യൂരിറ്റി ഒക്കെ ഉണ്ട്. അവിടെ ചെടികളൊക്കെ ക്ലീൻ ചെയ്യാനൊക്കെ ആൾക്കാരൊക്കെയാണ് നിൽക്കുന്നത്. ഇത് അവിടെ പ്രാർത്ഥിക്കാൻ വേണ്ടിയിട്ട് മാതാവിൻ്റെ ഒരു ചെറിയൊരു ചാപ്പിൾ പോലെ ആക്കി കൊടുത്തിരിക്കുകയാണ്. ഇവിടുന്ന് നമ്മൾ നേരെ പള്ളിയിലേക്കാണ് പോണത്. പള്ളിയുടെ ഉൾഭാഗമാണ്. ഇവിടെ സെന്റ് ആൻസിന്റെ ചെറിയൊരു രൂപം വെച്ചിട്ടുണ്ട്. ഇവിടെ ഇതാണ് സെന്റ് ആൻസ് ചർച്ച്. ഇത് മടിവാള. കുറേ ആൾക്കാർക്ക് പരിചയമായ സ്ഥലമാണ്. ഇവിടെ സെൻറ്റ് ജോൺസ് മെഡിക്കൽ കോളേജ് ഉള്ള ഏരിയയാണത്. ഇതാണ് സെൻറ്റ് ജോൺസ് മെഡിക്കൽ കോളേജിൻ്റെ സ്ഥലം. അതിൻ്റെ ബോർഡ് മാത്രം കാണിച്ചു തരാൻ പറ്റുള്ളൂ, കാരണം നമ്മൾ അങ്ങോട്ട് പോകണില്ല. അപ്പോൾ ഇവിടെയാണ് കേരളത്തിൽ നിന്ന് വരുന്ന ഒരുപാട് പേര് വന്ന് ഇറങ്ങുന്ന സ്ഥലം മടിവാള. ഇപ്പോൾ ഭയങ്കര തിരക്കായി തുടങ്ങി. ഇത് ബ്ലോക്ക് വന്ന് ഇപ്പോൾ ഒന്ന് പെട്ടെന്ന് ഇവിടെ ഫ്രീ ആവില്ല. അപ്പോൾ നമ്മൾ അവിടെ നിന്ന് അങ്ങനെ മടിവാളയിൽ നിന്ന് നമ്മൾ മാരുതി നഗർ എന്ന് പറഞ്ഞ സ്ഥലത്തേക്കാണ് പോകുന്നത്. ഇപ്പോൾ ഈ മാരുതി നഗറിലേക്ക് നമ്മൾ കടന്നു. ഇനി ഇവിടെ നിന്ന് ഇവിടെ ഒരു ചെറിയൊരു പർച്ചേസിങ് സെൻ്ററാണ്. ഒരുപാട് പേർക്ക് ഇവിടെ വന്നിട്ട് കുറേ സാധനങ്ങൾ നമ്മൾക്ക് വാങ്ങാൻ കുറച്ച് വിലക്കുറവൊക്കെ ഉള്ളൊരു സ്ഥലമാണ്. ഇത് അവിടുത്തെ ഒരു മാളിൻ്റെ ഉള്ളിലാണ്. ഇവിടെ കുറേ സാധനങ്ങൾ കമ്മി വിലക്കുറവിലാണ്. ഇതിനൊക്കെ വളരെ വിലക്കുറവാണ്. ഇവിടെ നിന്ന് തുണികൾക്ക് നല്ല ക്വാളിറ്റിയുള്ള തുണികളാണ് ഇവിടെ കിട്ടുക. കാരണം ഇത് എക്സ്പോർട്ട് ചെയ്യുന്ന തുണികളാണെന്ന് പറയുന്നത്. അപ്പോൾ നമ്മൾ വാങ്ങിയിട്ടുണ്ട്. അപ്പോൾ നല്ല വിലയും വലിയ വിലയും കൊടുത്തില്ലെങ്കിലും നല്ല ക്വാളിറ്റിയുള്ള തുണികളായിട്ട് എനിക്ക് തോന്നിയിട്ടുള്ളത്. വളരെ ക്ഷീണിച്ചു. അപ്പോൾ തിരിച്ചു പോകുമ്പോൾ തണുത്തായിട്ട് എന്തെങ്കിലും കഴിക്കാൻ വേണ്ടിയിട്ട് നമ്മളൊരു അവൽ മിൽക്ക് ഓർഡർ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇനി ഒരു വീഡിയോയിൽ കാണുന്നവരെ ബൈ. എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെടുമെന്ന് വിചാരിക്കുന്നു.